ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ കൂടി ഇപ്പോൾ ചേർന്നുണ്ട്. ശ്രീ പ്രേംകുമാർ, അതായത് മലയാള സിനിമാ മേഖലയിലെ ഒരു അനിഷേധ്യനായ ഒരു വ്യക്തിത്വം, മാന്ത്രിക വിരലുകൾ തന്നെയായിരുന്നു ജോൺ പോളിൻ്റേത്. നമുക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരുപടി സൃഷ്ടികൾ. എങ്ങനെ വിലയിരുത്തുന്നു, എങ്ങനെ കാണുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ? ഞാനിപ്പോൾ അല്പം അറിഞ്ഞതാണ് അദ്ദേഹം ഈ രോഗബാധിതരാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം നേരിട്ട്. അതുപോലെ ഈ ചലച്ചിത്ര പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മിക്കവാറും എല്ലാ കാര്യങ്ങളിലും വളരെ നന്നായിട്ട് സഹകരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ശരിക്കും നമ്മൾ ഈ നഷ്ടമെന്നും നികത്താനാകത്ത് വിടമെന്നൊക്കെ നമ്മൾ പലരുടെയും യോഗത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് ആലങ്കാരികമായിട്ട്. പക്ഷെ ജോൺ ബോൾ എന്ന് പറയുന്ന ആ ഒരു മഹാപ്രതിഭയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് എന്താണതിന് ആ ഒരു വാക്ക് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും ഒരു ആ ഒരു വിയോഗം മലയാള സിനിമയ്ക്ക് അടുത്ത കാലത്തൊന്നും അത് നിർത്താനാകാത്ത തന്നെ ഒരു അത് ഒരു ആലങ്കാരികമായിട്ടല്ല, അത് വളരെ ആർക്കും അതിനകത്ത് വേറൊരു ഒരു രണ്ട് അഭിപ്രായം ഉണ്ടാകില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ജോൺ ബോൾ എന്ന് പറയുന്ന തിരക്കഥാകൃത്തിൻ്റെ തിരക്കഥകളുടെ കാലമായിരുന്നു ഒരു പക്ഷേ മലയാള സിനിമയിൽ ഏറ്റവും ഒരു സുവർണകാലമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. മലയാളത്തിൽ ഒരുപാട് ക്ലാസിക്കുകളായിട്ടുള്ള സിനിമകൾ, നമ്മുടെ ഏറ്റവും വലിയ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള സംവിധായകരുടെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകളുടെയൊക്കെ ഏതാണ്ട് മിക്കതിലും അതിൻ്റെ പിന്നെ ജോൺ ബോൾ എന്ന ഒരു മാന്ത്രിക പ്രതിഭയുടെ ഒരു മാന്ത്രിക സ്പർശം നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സിനിമകൾ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പരിസരങ്ങളായാലും അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്ന ജീവിത പരിസരങ്ങളും ഒക്കെ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള അങ്ങനെയുള്ള ചിത്രങ്ങളാണ്. അപ്പൊ മലയാള സിനിമയ്ക്കൊരു പുതിയ ഒരു ഭാഷയും അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഭാവുകത്വം തന്നെ നൽകിയ ഒരു തിരക്കഥാകൃത്ത്. ഈ തിരക്കഥകളാണല്ലോ ഒരു സിനിമയുടെ ഏറ്റവും ഒരു ബാക്ക് ബോൺ എന്ന് പറയാവുന്നത്. അപ്പൊ മലയാളത്തിലെ അങ്ങനെയുള്ള എണ്ണം പറഞ്ഞ ഏറ്റവും മികച്ച സിനിമകളുടെ പലതിൻ്റെയും തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ഒരു പിന്നെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മാത്രം അടയാളപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമല്ല ശ്രീ ജോൺ പോളിൻ്റെ. അദ്ദേഹം ശരിക്കും ഒരു മലയാള സിനിമയുടെ എല്ലാ മേഖലകളിലും വ്യാപരിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം മലയാള സിനിമാ സംഘടനകളുടെ തന്നെ ചില ഇതിൻ്റെയൊക്കെ സാരഥിയായിരുന്നു. മാറ്റ് പോലുള്ള ഒക്കെ സംഘടനകളുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിട്ട് നമുക്ക് പറയാവുന്ന അദ്ദേഹമാണ്. അപ്പൊ അങ്ങനെയുള്ള സിനിമയുടെ തന്നെ ഒരു എല്ലാ രംഗങ്ങളിലും ഒരു നേതൃത്വം നൽകിയിരുന്ന ശരിക്കും മലയാള സിനിമയുടെ ഒരു എന്താ ഒരു നിറസാന്നിധ്യം അത് അദ്ദേഹത്തിൻ്റെ പിന്നെ തിരക്കഥകളിലൂടെ. അദ്ദേഹം നിർമ്മാതാവായിരുന്നു, അദ്ദേഹം നിരവധി ചലച്ചിത്ര സംബന്ധിയായ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ചലച്ചിത്ര സംബന്ധി മാത്രമല്ല, അല്ലാതെയും നിരവധി പുസ്തകങ്ങൾ, അതെല്ലാം മലയാള ഭാഷയ്ക്ക് തന്നെ ഒരു വലിയ പിന്നെ വിലപ്പെട്ട സംഭാവനകളാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയെക്കുറിച്ചൊക്കെ നമ്മൾ വല്ലാതെ വിസ്മയിപ്പിക്കുന്ന ഒരു ഒരു ഭാഷാ ശൈലി. അദ്ദേഹം ഒരു മികച്ച പ്രഭാഷകനായിരുന്നു. അദ്ദേഹത്തിന്റെ ചില പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിന്റെ ഒക്കെ വളരെ ഇതായി നമ്മൾ വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ചില പ്രയോഗങ്ങൾ. ഇപ്പൊ മലയാള ഭാഷയിൽ ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് എന്ന് മലയാളിയെ തന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്ത അങ്ങനെ ഒരു ഒരു അസാമാന്യ പ്രതിഭയാണ് അദ്ദേഹം. നമുക്ക് ഒരു മലയാള ഭാഷയോട് തന്നെ ഒരു വല്ലാത്ത ഒരു ഇഷ്ടവും പ്രണയവും ഒക്കെ തോന്നിപ്പിക്കുന്ന തരത്തിൽ ഭാഷയെ കൈകാര്യം ചെയ്തിരുന്ന ഒരു ഒരു മഹാപ്രതിഭ. അദ്ദേഹത്തിന്റെ എഴുത്തുകളിലെല്ലാം ആ ഒരു ഒരു വലിയ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ സിനിമകൾ ഇപ്പൊ നോക്കൂ, ഒരു 100 സിനിമകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പേരുകൾ തന്നെ നോക്കും, ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായ എത്ര സുന്ദരങ്ങളായ ഒരു ആ പേരുകൾ. ഇപ്പൊ യാത്രയായാലും നിറക്കൂട്ടായാലും നാമരമായാലും ഉണ്ണികളെ ഒരു കഥ പറയാം, ഇങ്ങനെ എത്രയെത്ര മിന്നാമിനിങ്ങിന്റെ തുറമുഖത്തം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആ സിനിമകളുടെ ആ പേരുകൾ പോലും അത് ഓരോന്നും ഓരോ ഒരു അടയാളപ്പെടുത്തലായിട്ട് നമുക്ക് എന്നും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇടം നേടുന്ന ആ രീതിയിലാണ്. അപ്പൊ അത് എന്നും അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതിഭയുടെ ഒരു നിദർശനമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അദ്ദേഹത്തിന് നിരവധി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ പിന്നെ സംസ്ഥാന അവാർഡുകൾ പലതും ചലച്ചിത്ര ഗ്രന്ഥങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് കിട്ടിയിട്ടുണ്ട്, ദേശീയ തലത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, അന്തർദേശീയ തലത്തിൽ പോലും അവാർഡുകൾ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു പ്രതിഭയ്ക്ക് ലഭിക്കേണ്ട ഒരു ആദരവോ അംഗീകാരമോ ശരിക്കും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിയും നിരവധി അങ്ങനെയുള്ള പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തെ തേടി എത്തേണ്ടിയിരുന്നു. അത്രയും ഒരു വലിയ ഒരു ഒരു മഹാ ഒരു പ്രതിഭ. നമ്മൾ പലരെയും ഈ പ്രതിഭയെന്നും മഹാപ്രതിഭയെന്നും ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ
ശ്രീ ജോൺ പോൾ എന്ന ആ ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര വിശേഷണങ്ങളും അതൊന്നും ഒട്ടും അധികമാകാത്ത തരത്തിൽ അങ്ങനെ ഒരു ഒരു അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, അദ്ദേഹത്തിന്റെ ഓരോ സാമൂഹ്യ വിഷയങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, അതിനൊക്കെയുള്ള അതിലുകൾ എല്ലാം വളരെ ശ്രദ്ധേയമാണ്. അതെല്ലാം ഒരു സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുള്ള ഒരു അത് അതാണ് ഒരു കലാകാരന്റെ ഏറ്റവും ഒരു നമുക്ക് വലിയ ആദരവ് വർദ്ധിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സമൂഹത്തോട് കൂടി ഉണ്ടാകുമ്പോഴാണ്. അത് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ അദ്ദേഹം ഒരു ഒരു സാമൂഹ്യ പ്രവർത്തന ഒരു ശൈലി കൂടി അദ്ദേഹത്തിന് സമൂഹത്തിലെ പല വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടുന്നത് നമുക്ക് നേരിട്ട് അറിയാം. അതുപോലെ അദ്ദേഹത്തിന്റെ ആ ആഴ്ച അറിവ്, അത് നമ്മൾ ഈ ആകാശത്തിന് കീഴിലുള്ള ഏത് വിഷയത്തെ കുറിച്ച്, അത് സിനിമ മാത്രമല്ല, സിനിമയുടെ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യം കൊണ്ട് സിനിമയുടെ ക്ലാസ്സുകൾ അദ്ദേഹം എടുത്തിരുന്നു. ചലച്ചിത്ര വിദ്യാർത്ഥി അദ്ദേഹം പിന്നെ ഒരു വളരെ മാർഗദർശകമായിട്ടുള്ള ഗൈഡൻസ് നൽകാൻ പോകുന്ന ആ ഒരു പാണ്ഡിത്യത്തിലുണ്ടായിരുന്നു. ഒപ്പം എല്ലാ വിഷയങ്ങളെ കുറിച്ച് നമുക്കിപ്പോ ഏത് വിഷയത്തെ കുറിച്ച് ഒരു ആധികാരികമായിട്ട് ഒരു ഒരു പിന്നെ അഭിപ്രായം തേടാൻ അതിന് ഏറ്റവും പറ്റിയ ഒരു വ്യക്തിത്വമായിരുന്നു മലയാള സിനിമയിൽ ശ്രീ ജോൺ പോൾ എന്ന് പറയുന്നത്. എല്ലാവരും വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തെ ഒരു എൻസൈക്ലോപീഡിയ എന്നാണ്, ഒരു സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ എന്നാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്ക് വിശേഷിപ്പിക്കുന്നത്. അത് എല്ലാ അർത്ഥത്തിലും അത് തന്നെ. അപ്പോ അദ്ദേഹത്തിന്റെ ഉപയോഗം നമുക്ക് എത്ര തന്നെ നമ്മള് ഇങ്ങനെ പറഞ്ഞാലും അത് അധികമാവില്ല. അദ്ദേഹത്തിന്റെ ഈ ഒരു വിയോഗത്തിൽ അതിന്റെ ഒരു ദുഃഖത്തിലായിരിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഈ അവസരത്തിൽ നമ്മുടെ ഒരു ദുഃഖ പങ്കിടുന്ന പങ്കുചേരുകയാണ്. ഇതിന്റെ